വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും 4 വാർഡ് മെമ്പറുമായ വേലായുധൻ എന്ന സുഗു ജാതിപ്പേര് വിളിച്ച് അപമാനിക്കുകയും മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി മരുത വെണ്ടപ്പാടത്ത് പടിക്കൽ ശാന്തയും മകൻ സുരേഷും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വർഷങ്ങളായി പഞ്ചായത്ത് ഭരിച്ചിട്ടും പഞ്ചായത്തിലെ ബഡ്സ് ഹോസ്പിറ്റൽ നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ച് സുരേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇതെന്നും ഇവർ ആരോപിക്കുന്നു. നാട്ടിലൊരു അഴിമതി ചൂണ്ടിക്കാട്ടിയിട്ട് എനിക്ക് വളരെ വേദനാപരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്തു നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നത്. കാരണം നമ്മൾ മാതൃകയാക്കേണ്ട ഒരാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അതും എൻ്റെ അമ്മനോടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. വധഭീഷണി കൊല്ലുന്നും അതേപോലെ പേരക്കുട്ടികളെ എൻ്റെ അമ്മനോടെ പറഞ്ഞത് പേരക്കുട്ടികളൊക്കെ തന്തല്ലാതാക്കുന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെയാണ് മൂപ്പര് പറഞ്ഞത്. പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിനാണ് 10 ലക്ഷം രൂപേൻ്റെ ഒരു ബിൽഡിങ്ങാണ് അവിടെ കയറ്റിയിട്ടിട്ടുള്ളത്. ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു ഹാളുള്ളൂ അവിടെ നിലവിൽ. എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഞാൻ അതിൻ്റെ കാര്യം ഇതെന്താണെന്ന് ശരിയാക്കുമോ, ഹോസ്പിറ്റലാണ് നമുക്ക് മരുന്നക്കാർക്ക് ആവശ്യമുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞതിനാണ് മൂപ്പര് അമ്മനോട് അവനോട് അടങ്ങി നിൽക്കാൻ പറഞ്ഞോ, ഫേസ്ബുക്കിലത്തെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞോ, അല്ലാന്നുണ്ടെങ്കിൽ കൊന്നുകളയും, തീർത്ത് പറഞ്ഞുതരാ കൊന്നുകളയും. പിന്നെ ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ പട്ടികജാതി പവറൊന്നും ഇൻ്റെ അടുത്ത് വില പോവില്ല, അങ്ങനെയുള്ള വാക്കുകൾ. എന്താ പറയുക, ഒരു ധാർഷ്ട്യ സ്വഭാവമുള്ള ഒരാളാണ് പൊതുവെ. അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു. പിന്നെ വൈക്കടവ് സ്റ്റേഷനിൽ അതുമായിട്ട് ഞാൻ പരാതിപ്പെട്ടിട്ട് വൈക്കടവ് SI വിനുസാർ എന്നോട് ആദ്യം കോംപ്രമൈസ് ചെയ്യല്ലേ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ പറഞ്ഞു കോംപ്രമൈസ് അല്ല, എന്നോട് അത്രയും പെരുമാറിയിട്ടുണ്ട്, കേസാക്കണം, എങ്ങനെയാലും ഈ പരാതികളൊന്ന് സ്വീകരിക്കണം പറഞ്ഞപ്പോൾ അത് എന്താ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് 11 മണിക്ക് വരാൻ പറഞ്ഞിട്ട് 11 മണിക്ക് ഞാൻ അവിടെ എത്തിയിട്ട് 5 മണി വരെ എന്നെ അവിടെ പിടിച്ചിരുത്തി. ഒരു തീരുമാനം തന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ചിത്ര ചേച്ചിക്ക് വിളിച്ചിട്ട് ചിത്ര ചേച്ചി എനിക്ക് വേറെ ആരുമില്ല, നിങ്ങൾ വേണം ഇതിലൊന്ന് ഇടപെടാൻ, ഇടപെട്ടുകൊണ്ട് നിങ്ങളൊരു നീക്കുപോക്ക് ചെയ്ത് തരുമോ ചോദിച്ചിട്ട് ചിത്ര ചേച്ചി വേറെ ആരെ കൊണ്ടോ വിളിപ്പിച്ചിട്ടാണ് എന്റെ പരാതി സ്വീകരിച്ചത്. തുടർന്ന് അന്വേഷണ ചുമതല DYSP നടത്തി. DYSP കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ നീതി ലഭിക്കാനാണ് വിവരങ്ങൾ പരസ്യമാക്കുന്നതെന്നും അമ്മയും മകനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.